ഹായ് ഫ്രണ്ട്സ്, 2019 റിലീസ് ചെയ്ത അമേരിക്കൻ ഹൊറർ ത്രില്ലർ മൂവിയാണ് അസ്. നിങ്ങളുടെ പ്രതിരൂപത്തെ നിങ്ങളുടെ മുന്നിൽ കാണുന്നു. അവർ നിങ്ങളെ കൊല്ലാനായി വരുന്നു. എന്തു ചെയ്യും? അങ്ങനെയുള്ള ഒരു മൂവിയാണ് അസ്. കഥ തുടങ്ങുന്നതിന് മുമ്പ് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല, നമുക്ക് നേരെ മൂവിയിലേക്ക് പോകാം. കഥ ആരംഭിക്കുന്നത് 1986 ടിവിയിലാണെങ്കിൽ ഹാൻഡ്സ് അക്രോസ് അമേരിക്കയുടെ പരസ്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഹാൻഡ്സ് അക്രോസ് അമേരിക്ക എന്ന് പറഞ്ഞാൽ 1986 നടന്ന ഒരു റിയൽ ക്യാമ്പയിനാണ്. 1986 May 25 ഈ ക്യാമ്പയിൻ നടന്നിട്ടുണ്ടായിരുന്നത്. അമേരിക്കയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലെ ലക്ഷക്കണക്കിന് ആളുകൾ ഈ ക്യാമ്പയിനിൽ പങ്കെടുത്തിരുന്നു. ഒരുപാട് പ്രമുഖർ ഈ ക്യാമ്പയിനെ പിന്തുണച്ച് മുന്നിട്ട് വന്നിരുന്നു. പട്ടിണിയും ദാരിദ്ര്യവും ഇല്ലാത്ത ഒരു ലോകത്തെ ഉണ്ടാക്കുക എന്നായിരുന്നു ഈ ക്യാമ്പയിനിലൂടെ അവർ ലക്ഷ്യമിട്ടത്. അടുത്ത സീനിൽ കാണിക്കുന്നത് അഡലേഡ് അവളുടെ അച്ഛന്റെയും അമ്മയുടെയും ഒപ്പം സാന്റാക്രൂസ് ബീച്ചിൽ സമയം ചെലവഴിക്കാനായി വന്നിരിക്കുകയാണ്. അവളുടെ അച്ഛൻ ഏതോ ഒരു ഗെയിമിലൊക്കെ വിൻ ചെയ്ത് മൈക്കിൾ ജാക്സന്റെ ഒരു ടീഷർട്ട് അവൾക്ക് സമ്മാനമായി കൊടുക്കുന്നുണ്ട്. ആ ബനീനം ഇട്ട് കാഴ്ച കണ്ടുകൊണ്ട് നടക്കുന്ന അടലിടയ്ക്ക് വഴി തെറ്റി അവളൊരു മിറർ ഹൗസിലേക്ക് കിടക്കുകയാണ്. ആ മിറർ ഹൗസിൽ വെച്ച് അവൾ അവളെപ്പോലെ തന്നെയുള്ള ഒരു കുട്ടിയെ കാണുന്നു. ആ രൂപത്തെ കണ്ട് അവൾ ഞെട്ടി നിൽക്കുമ്പോഴാണ് നമ്മുടെ സിനിമയുടെ ടൈറ്റിൽ കാണിക്കുന്നത്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഇപ്പോൾ നടക്കുന്ന കാര്യമാണ്. അഡലൈഡ് വളർന്ന് ഒരു വലിയ യുവതിയായിരിക്കുന്നു. കല്യാണം കഴിഞ്ഞ് അവൾക്ക് 2 അവളുടെ ഹസ്ബൻഡ് ഗേബ്, 2 സോറയും ജെയ്സണുമാണ്. ഗേബ് ഫാമിലിയും കൂട്ടി സാന്റാക്രോസ് ബീച്ചിൽ ഒരു ട്രിപ്പ് പോകാനായി പ്ലാൻ ചെയ്യുന്നു. പക്ഷേ അഡലൈഡ് ഇത് എതിർക്കുന്നുണ്ട്. കാരണം അന്നത്തെ സംഭവം അവളിൽ ഒരുപാട് ഷോക്ക് ഉണ്ടാക്കുകയും പിന്നീട് കുറെ നാളത്തേക്ക് അവളുടെ സംസാരശേഷി നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. ഒരുപാട് കൗൺസിലിങ്ങിലൂടെയും മറ്റുമാണ് അവൾ തിരിച്ച് നോർമൽ ലൈഫിലേക്ക് വന്നത്. അതിനാൽ വീണ്ടും അവിടേക്ക് പോകാൻ അവൾക്ക് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ ഗേബിന്റെ ഒറ്റ നിർബന്ധം കാരണം അവരെല്ലാവരും കൂടെ ബീച്ചിലേക്ക് പോകുന്നു. ബീച്ചിൽ ഇവരുടെ ഫ്രണ്ടായ ജോഷും വൈഫും മക്കളായ ബെക്കയും ലിൻസയും ഉണ്ടായിരുന്നു. അവർ പരസ്പരം കഥ പറയുന്നതിനിടയ്ക്ക് അവിടെയെല്ലാം ചുറ്റിക്കാണാനായി പോവുകയാണ് ജെയ്സൺ. അവിടെ വെച്ച് ജെയ്സൺ ആ മിറർ ഹൗസ് കാണുന്നു. പിന്നീട് ഏതോ ഒരാൾ പീഡിപ്പിക്കുന്ന രീതിയിൽ അവിടെ നിൽക്കുന്നതും അവൻ കാണുന്നു. അയാളുടെ കയ്യിലൂടെ രക്തം ഒഴുകുന്നുണ്ടായിരുന്നു. ഈ സമയം ജെയ്സനെ കാണാതെ അഡലൈഡും ഗെയ്ബും എല്ലാം തിരച്ചിൽ തുടങ്ങിയിരുന്നു. തുടർന്ന് അവനെ അവർ കണ്ടെത്തിയെങ്കിലും അവിടെ കണ്ട ആ രൂപത്തെ കുറിച്ച് ജെയ്സൺ വീട്ടുകാരോട് പറയുന്നില്ല. അന്ന് രാത്രി ജെയ്സന്റെ മുറിയിൽ നിന്നും അവൻ അവിടെ കണ്ട ആ പേടിപ്പിക്കുന്ന ആളുടെ രൂപം ചിത്രമായി വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട അഡലൈഡ് എന്താണ് ഇതെന്ന് ചോദിക്കുമ്പോൾ അവൻ എനിക്കറിയില്ല എന്നാണ് പറയുന്നത്. പിന്നീട് ഗെയ്ബിനടുത്ത് പോയി തനിക്ക് കുട്ടിക്കാലത്ത് നടന്ന എല്ലാ സംഭവങ്ങളും അഡലൈഡ് വിശദീകരിക്കുന്നു. ഞാൻ അന്ന് മിറർ ഹൗസിനുള്ളിൽ എന്നെ പോലെയുള്ള ഒരു കുട്ടിയെ കണ്ടിരുന്നു. അവളെ കണ്ട് പേടിച്ച് എനിക്ക് ഒരുപാട് നാളത്തേക്ക് സംസാരശേഷി നഷ്ടപ്പെട്ടിരുന്നു. ആ ഷോക്കിൽ നിന്ന് ഞാൻ റിക്കവർ ആയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വരാൻ വിസമ്മതിച്ചത്. കാരണം എന്റെ അപര ഇപ്പോഴും എന്നെ അന്വേഷിച്ച് നടക്കുന്നുണ്ടാകും. അവൾ എന്നെ കണ്ടാൽ എന്നെ കൊന്നു കളയും. അതിനാലാണ് ഞാൻ മടിച്ചു നിന്നത് എന്നൊക്കെ ഗെയ്ബിനോട് ഇവൾ പറയുമ്പോൾ ഗെയ്ബ് ഇതൊന്നും വിശ്വസിക്കുന്നില്ല. ഈ സമയം ഇവരുടെ വീടിന് മുന്നിൽ ഒരു ഫാമിലി വന്ന് നിൽക്കുന്നത് ഇവർ കാണുന്നു. അവരെ കണ്ടപ്പോഴേ അഡലൈഡിന്റെ കാര്യം മനസ്സിലായി. ഇവൾ പേടിച്ച് എമർജൻസിക്ക് കോൾ ചെയ്യുന്നു. ഇതൊന്നും നുക വയ്ക്കാതെ ആ ഫാമിലിയോട് അവിടെ നിന്നും പോകാനായി ഗെയ്ബ് ആവശ്യപ്പെടുന്നു. പക്ഷേ അവർ പോകാത്തതിനെ തുടർന്ന് ഇവർക്ക് എല്ലാവർക്കും പേടി തോന്നുന്നു. പിന്നീട് ആ ഫാമിലി അതിക്രമിച്ച് വീടിനുള്ളിൽ കടക്കുന്നു. അത് അവരുടെ അപരന്മാരായിരുന്നു. പക്ഷേ എല്ലാവരുടെയും പേര് ഡിഫറെന്റ് ആയിരുന്നു. അഡലൈഡിന്റെ അപരയുടെ പേര് റെഡ് എന്നും ഗെയ്ബിന്റെ അപരന്റെ പേര് എബ്രഹാമും സോറ ഉംബ്രയും ജെയ്സൺ പ്ലൂട്ടോയും ആയിരുന്നു. അതിൽ അഡലൈഡിന്റെ അപരയായ റെഡ് മാത്രമായിരുന്നു കുറച്ചെങ്കിലും സംസാരിച്ചിരുന്നത്. അങ്ങനെ ഇവരോട് റെഡ് ഒരു കഥ പറയാൻ തുടങ്ങുന്നു. ഒരിക്കൽ ഒരു ചെറിയ പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾക്ക് അവളുടെ ഒരു ഷാഡോയും ഉണ്ടായിരുന്നു. അവർ തമ്മിൽ കണക്റ്റഡ് ആയിരുന്നു. ആ പെൺകുട്ടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ ഷാഡോ വിശന്ന് മുയലിന്റെ പച്ച മാംസമായിരുന്നു കഴിച്ചിരുന്നത്. പെൺകുട്ടിക്ക് ക്രിസ്മസിന് നല്ല ഗിഫ്റ്റുകൾ ആളുകൾ കൊടുക്കുമ്പോൾ ഷാഡോയ്ക്ക് കിട്ടിയിരുന്നത് മോശവും വികൃതവുമായ ഗിഫ്റ്റുകളായിരുന്നു. ആ പെണ്ണ് വിവാഹപ്രായം എത്തി തനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിക്കുമ്പോൾ അതേ ആളെ തനിക്ക് ഇഷ്ടമല്ലാതെ കല്യാണം കഴിക്കുകയായിരുന്നു ആ ഷാഡോ. ആ പെണ്ണ് ഭംഗിയുള്ള 2 പ്രസവിച്ചപ്പോൾ ഷാഡോ പ്രസവിച്ചത് പൈശാചിക ഗുണങ്ങളുള്ള 2 ആയിരുന്നു. കഥ പറഞ്ഞതിനു ശേഷം അഡലൈഡിനെ ചങ്ങലയിൽ ബന്ധിച്ച് അപരന്മാർ തങ്ങളുടെ യഥാർത്ഥ രൂപമുള്ള ആളുകളെ വധിക്കുവാനായി പോകുന്നു. എബ്രഹാം ഗെയ്ബിനെ പുറത്തുള്ള ബോട്ടിലേക്കും ഉംബ്ര സോറയെ പുറത്തേക്ക് ഓടിക്കുകയും ചെയ്യുന്നു. പ്ലൂട്ടോ ആണെങ്കിൽ ജെയ്സണെയും കൂട്ടി ഒരു മുറിയിലേക്ക് പോകുന്നു. ഗെയ്ബും എബ്രഹാമും തമ്മിൽ ഒരടി നടക്കുകയും അവനെ കൊല്ലാനായി എബ്രഹാം ശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷേ എബ്രഹാമുമായി ഒരുപാട് മൽപ്പിടുത്തതിനു ശേഷം അയാളെ കൊന്ന് ഗെയ്ബ് രക്ഷപ്പെടുന്നു. തന്നെ പിന്തുടരുന്ന ഉംബ്രയുടെ അടുത്തു നിന്നും സോറയും ഓടി രക്ഷപ്പെടുന്നു. ബാത്റൂമിലിരിക്കുന്ന ജെയ്സൺ ചെയ്യുന്നത് പോലെ അനുകരിച്ച പ്ലൂട്ടോ അവന്റെ മുഖം മൂടി മാറ്റുമ്പോൾ അവന്റെ മുഖമാകെ തീ പൊള്ളലേറ്റ അവസ്ഥയിലായിരുന്നു. ഒരു മാജിക് ട്രിക്ക് ഉപയോഗിച്ച് പ്ലൂട്ടോയെ മുറിയിൽ പൂട്ടിയിട്ട് ജെയ്സൺ രക്ഷപ്പെടുന്നു.
ഈ സമയം അഡലേഡിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന റെഡ് പ്ലൂട്ടോയുടെ സൗണ്ട് കേട്ട് ആ മുറിയിൽ നിന്ന് പ്ലൂട്ടോയെ രക്ഷപ്പെടുത്തുന്നു. കിട്ടിയ സമയത്തിനുള്ളിൽ തന്നെ ബന്ധിച്ച ആ ചെങ്ങന അഴിച്ചു മാറ്റി ജെയ്സണെ കൊണ്ട് ആ വീട്ടിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ ജോറ അവിടേക്ക് ഓടിയെത്തിയിരുന്നു. ഗെയ്ബിന്റെ സൗണ്ട് കേട്ട് അവിടേക്ക് പോയ മൂന്ന് പേരും ഗെയ്ബ് കൊണ്ടുവന്ന ബോട്ടിൽ കയറി രക്ഷപ്പെടുന്നു. പിന്നെ കാണിക്കുന്നത് ജോഷിന്റെ ഫാമിലിയാണ്. അവരുടെ വീട്ടിലും ഇതേ അവസ്ഥയാണ്. അവരുടെ അപരന്മാർ വന്ന് കത്രിക ഉപയോഗിച്ച് തന്റെ രൂപമുള്ളവരെ കൊല്ലുകയാണ്. അവിടേക്ക് എത്തിയ ഗെയ്ബിനെയും ഫാമിലിയെയും ആ അപരന്മാർ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നാല് പേരും പ്രതിരോധിച്ച് അവരെ കൊല്ലുന്നു. പിന്നീട് ന്യൂസിൽ കാണിക്കുന്നു ആ നാട്ടിലുള്ള എല്ലാവരെയും അവരുടെ അപരന്മാർ കൊല്ലുന്നതായിട്ട്. ചുവന്ന ഡ്രസ്സാണ് എല്ലാവരും ധരിച്ചിരിക്കുന്നത്. അവരുടെ കയ്യിൽ ഒരു കത്രികയുണ്ട്. മാത്രമല്ല ഒരു കയ്യിൽ മാത്രമേ ഇവർ ഗ്ലൗസ് ധരിച്ചിട്ടുള്ളൂ. ഇവരെല്ലാവരും കൂടെ ഒരു മനുഷ്യച്ചങ്ങനെ തീർക്കുകയാണ്. ആ ന്യൂസ് കേട്ടതിന് ശേഷം ഗെയ്ബും ഫാമിലിയും ജോഷിന്റെ കാറും എടുത്ത് അവിടെ നിന്നും പോകുന്നു. അവർ പോകുന്ന വഴിയിൽ സോറയുടെ അവരെയെ കാണുകയും അവളെ കൊന്ന് ഇവർ സാന്റാക്ലോസ് ബീച്ചിൽ എത്തുകയും ചെയ്യുന്നു. അവിടെ എത്തിയപ്പോഴാകട്ടെ മുമ്പിൽ തന്നെ പ്ലൂട്ടോ നിൽക്കുന്നുണ്ടായിരുന്നു. അവന്റെ പുറകിൽ ഒരു കാർ കത്തുന്നുണ്ടായിരുന്നു. ഗെയ്ബിന്റെ ഫാമിലിയെ കൊല്ലാനാണ് പ്ലൂട്ടോ നോക്കുന്നത് എന്ന് മനസ്സിലാക്കിയ ജെയ്സൺ തന്ത്രപൂർവ്വം കാറിൽ നിന്ന് ഇറങ്ങി പിന്നിലേക്ക് നടക്കുന്നു. അവനെ അനുഗമിച്ച പ്ലൂട്ടോ പുറകിലേക്ക് നടന്ന് തീയിൽ വെന്തു മരിക്കുന്നു. അപ്പോഴേക്കും അഡലേഡിന്റെ അപരയായ റെഡ് വന്ന് ജെയ്സണെ തട്ടിക്കൊണ്ടുപോകുന്നു. അവനെ തേടി അഡലേഡ് മിറർ ഹൗസിലേക്ക് എത്തുന്നു. അവിടെയുള്ള ഒരു എസ്കലേറ്റർ വഴി അണ്ടർഗ്രൗണ്ടിലേക്ക് അവൾ ചെല്ലുന്നു. അവിടെ ഒരുപാട് മുയലിനെ അവൾ കാണുന്നു. പിന്നീട് അന്വേഷിച്ചപ്പോൾ ഒരു മുറിയിൽ റെഡ് നിൽക്കുന്നുണ്ടായിരുന്നു. റെഡ് കുറച്ച് കാര്യങ്ങൾ അഡലേഡിനോട് പറയുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഗവൺമെന്റ് ഈ ടണലിനുള്ളിൽ ഒരു സീക്രട്ട് പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ക്ലോണിനെ നിർമ്മിക്കുക, അതായത് അപരന്മാരെ നിർമ്മിക്കുക. നഗരത്തിലുള്ള എല്ലാ ആളുകളെയും കൺട്രോൾ ചെയ്യാനായി ഓരോരുത്തരുടെയും ക്ലോണിനെ നിർമ്മിക്കാനായിരുന്നു ഗവൺമെന്റ് തീരുമാനിച്ചിരുന്നത്. അതിനാൽ ആദ്യം അവർ പരീക്ഷണം നടത്തിയത് മുയലിലായിരുന്നു. അത് വിജയിച്ചപ്പോൾ മനുഷ്യരിൽ നടത്തി. പക്ഷേ അത് വേണ്ടത്ര ഫലം കണ്ടില്ല. ആ പദ്ധതി ഫെയിൽ ആയതിനെ തുടർന്ന് പുറത്തു കടക്കാനാകാത്ത വിധം ആ അണ്ടർഗ്രൗണ്ടിലെ ടണലിനുള്ളിൽ ഈ ക്ലോണുകളെ എല്ലാം പൂട്ടിയിടുന്നു. കാലങ്ങളായി ഇവിടെ ഉണ്ടാവുന്ന ക്ലോണുകളെല്ലാം പിന്നീട് സമനില തെറ്റിയതുപോലെ പെരുമാറുന്നു. പക്ഷേ നഗരത്തിലുള്ളവർ ചെയ്യുന്നതെല്ലാം ഇവരും ചെയ്തിരുന്നു. ഇവർക്ക് വിശക്കുമ്പോൾ അവിടെയുള്ള മുയലിന്റെ പച്ച മാംസമായിരുന്നു കഴിച്ചിരുന്നത്. റെഡ് ബാക്കിയുള്ള ക്ലോണിൽ നിന്നും ഡിഫറെന്റ് ആയിരുന്നു. അതുകൊണ്ടാണ് അവൾക്ക് സംസാരിക്കാൻ സാധിച്ചത്. മാത്രമല്ല അവിടെയുള്ള ക്ലോണുകളെല്ലാം നിയന്ത്രിച്ചത് റെഡ് ആയിരുന്നു. താനാണ് ഇവരെയെല്ലാം നിയന്ത്രിക്കേണ്ടതെന്ന് മനസ്സിലാക്കിയത് അഡലേഡ് പണ്ടൊരു ഡാൻസ് കളിച്ചപ്പോഴാണ്. അഡലേഡ് സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കുമ്പോൾ താഴെ അണ്ടർഗ്രൗണ്ടിലിരുന്ന് റെഡും കളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സാധാരണ ക്ലോണിനെ ഇതുപോലെ നൃത്തം ചവിട്ടാൻ സാധിക്കില്ല. അതിനാൽ അവൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തയാണെന്ന് ബാക്കിയുള്ള എല്ലാ ക്ലോണുകൾക്കും മനസ്സിലാകുന്നു. അങ്ങനെയാണ് ക്ലോണുകളുടെ തലവനായി റെഡിനെ എല്ലാവരും കൂടെ നിയമിച്ചത്. അന്ന് മുതൽ റെഡ് നഗരത്തിലേക്ക് വരാനുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുകയായിരുന്നു. ഒരുപാട് വർഷത്തെ പരിശീലനത്തിന് ശേഷമാണ് അവൾ മറ്റുള്ള ക്ലോണിനെ എല്ലാം കൂട്ടി നഗരത്തിലേക്ക് എത്തുന്നത്. ഇത് പറഞ്ഞതിന് ശേഷം റെഡും അഡലേഡും തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുകയും വളരെ തന്ത്രപൂർവ്വമായി അഡലേഡ് റെഡിനെ കൊല്ലുകയും ചെയ്യുന്നു. പിന്നീട് അവിടെയുള്ള ഒരു മുറിയിൽ നിന്നും തന്റെ മകനെയും കൂട്ടി അവിടെ നിന്നും രക്ഷപ്പെടുന്നു. പുറത്തിറങ്ങിയ അവളെ കാത്ത് ഗെയ്ബും സോറയും നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും ഒരു വണ്ടിയിൽ കയറി തിരിച്ചു പോകുന്ന വഴി അഡലേഡ് പണ്ടത്തെ കാര്യങ്ങൾ ആലോചിക്കുന്നു. അന്ന് ആ ബീച്ചിലെ മിറർ ഹൗസിൽ വെച്ച് തന്റെ അപരയെ കണ്ട അഡലേഡ് അവിടെ നിന്നും ശരിക്കും തിരിച്ചു പോയിട്ടില്ലായിരുന്നു. ആ അപര അഡലേഡിനെ ആക്രമിച്ച് അണ്ടർഗ്രൗണ്ടിലേക്ക് കൊണ്ടുവന്ന് അവളെ അവിടെ കെട്ടിയിടുകയായിരുന്നു. എന്നിട്ട് അവരുടെ വസ്ത്രമണിഞ്ഞ് പിന്നീട് ആ അപരയായിരുന്നു ഇത്രയും കാലം നഗരത്തിൽ ജീവിച്ചിരുന്നത്. അതുകൊണ്ടാണ് അവിടെ നിന്നും വന്നതിന് ശേഷം അവൾക്ക് സംസാരിക്കാൻ സാധിക്കാതിരുന്നത്. അവളുടെ ചെറുപ്പത്തിലുള്ള അബ്നോർമൽ പെരുമാറ്റങ്ങൾക്കും കാരണം ഇതായിരുന്നു. വർഷങ്ങളോളം മനുഷ്യന്മാരുടെ കൂടെ കഴിഞ്ഞതിനാലാണ് ഇപ്പോഴുള്ള അഡലേഡിന് സംസാരിക്കാൻ സാധിച്ചത്. ഈ ഒരു ബീച്ചിലെ അണ്ടർഗ്രൗണ്ടിൽ ക്ലോണുകൾ ഉണ്ടെന്നും അവിടേക്ക് പോയാൽ ശരിക്കുമുള്ള അഡലേഡ് തന്നെ കണ്ടുപിടിക്കുകയും തന്നെ കുറിച്ചുള്ള സത്യങ്ങൾ പുറത്തു വരുമെന്നും ഭയന്നതിനാലാണ് അവിടേക്ക് പോകുന്നതിൽ അഡലേഡ് എതിർപ്പ് കാണിച്ചിരുന്നത്. ഇവിടെ നമുക്ക് വേറൊരു കാര്യം മനസ്സിലാക്കാം. യഥാർത്ഥ മനുഷ്യരുടെ കൂടെ കഴിയുകയാണെങ്കിൽ എല്ലാ ക്ലോണുകളും നല്ലവരായിരുന്നേനെ. ഇത് മനസ്സിലായതുകൊണ്ടാണ് യഥാർത്ഥ അഡലേഡ് അവിടെയുള്ള എല്ലാ ക്ലോണുകളെയും കൂട്ടി നഗരത്തിൽ വന്ന് തങ്ങളുടെ അവകാശങ്ങൾ സാധിച്ചെടുക്കാൻ ശ്രമിച്ചിരുന്നത്. നഗരത്തിലെത്തിയ എല്ലാ ക്ലോണുകളും അവരുടെ പ്രതിരൂപമുള്ള മനുഷ്യരെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ റെഡ് മാത്രം തന്റെ പ്രതിരൂപയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ അവൾ ശരിക്കുമുള്ള അഡലേഡിനെ കൊല്ലുകയായിരുന്നു. അതെല്ലാം ആലോചിച്ച് ഇവൾ തിരിഞ്ഞ് ജെയ്സണെ നോക്കുമ്പോൾ അവൻ ഇവളെ തന്നെ നോക്കി നിൽക്കുന്നു. ആ നോട്ടത്തിൽ നിന്ന് ജെയ്സണ് എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് നമുക്ക് ഊഹിക്കാം. അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഇവൾ കാർ ഓടിച്ചു പോകുന്നിടത്താണ് സിനിമ അവസാനിക്കുന്നത്. ഈ സിനിമയിൽ ഒരുപാട് ഹിഡൻ സീക്രട്സ് ഒളിച്ചിരിക്കുന്നുണ്ട്. ഫസ്റ്റ് സീനിൽ കാണിച്ച ഹാൻസപ്ലോസ് അമേരിക്കയാണ് യഥാർത്ഥ അഡലേഡ് ലാസ്റ്റ് ഉപയോഗിച്ചത്. കാരണം ക്ലോണുകൾക്കും ഒരു ജീവിതമുണ്ടെന്നും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ് ഇവൾ ആ ക്ലോണുകളെല്ലാം കൂട്ടി ഒരു മനുഷ്യചങ്ങല തീർത്തിരുന്നത്. പിന്നീട് സിനിമയിലെ പല ഭാഗങ്ങളിലും അഡലേഡ് ഒരു ക്ലോണാണെന്ന് തെളിയിക്കുന്നതിനുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു.
തുടക്കത്തിൽ ഒരു റാബിറ്റ് ടോയെ നോക്കി അഡലേഡ് പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. കാരണം അവൾ ചെറുപ്പത്തിൽ മുയലുകളുടെ ഒപ്പമായിരുന്നു കഴിഞ്ഞിരുന്നത്. പിന്നീട് ബീച്ചിൽ ജോഷിന്റെ ഭാര്യയോടൊത്ത് സംസാരിക്കുന്നതിനിടയിൽ അഡലേഡ് പറയുന്നുണ്ടായിരുന്നു, ഞാൻ ആദ്യം നോൺ വെജ് ആയിരുന്നു, ഇപ്പോഴാണ് വെജായത് എന്ന്. കാരണം അവൾ ആദ്യം മുയലിന്റെ പച്ചമാംസമായിരുന്നു കഴിച്ചിരുന്നത്. പിന്നീട് സോറയുടെയും ജെയ്സന്റെയും ക്ലോണുകൾ മരിക്കാൻ നേരത്ത് ഇവൾക്കുണ്ടാവുന്ന വിഷമവും നമ്മൾ കാണുന്നു. കാരണം അവളും ഒരു ക്ലോണായിരുന്നു. തന്റെ കൂട്ടത്തിലുള്ള ക്ലോണുകൾ മരിക്കാൻ പോകുമ്പോഴുള്ള വിഷമമാണ് അവൾ അവിടെ പ്രകടിപ്പിച്ചത്. പക്ഷെ ശരിക്കുമുള്ള അഡലേഡിനെ അവൾ വളരെ രസിച്ചിട്ടാണ് കൊല്ലുന്നത്. ക്ലോണുകൾ മനുഷ്യന്മാരെ കൊല്ലാൻ ഉപയോഗിച്ച ആയുധം ഒരു കത്രികയായിരുന്നു. കത്രിക എന്ന് പറഞ്ഞാൽ രണ്ട് ഒരുപോലത്തെ ബ്ലേഡുകൾ ഒരു ത്രെഡ് ഉപയോഗിച്ച് ബന്ധിപ്പിക്കുന്നതാണ്. അവരുടെ നോട്ടത്തിൽ ഒരു ബ്ലേഡ് ഒറിജിനലും ഒരു ബ്ലേഡ് അപരയും, അതിനാലാണ് അവർ കത്രിക ഉപയോഗിച്ചിരുന്നത്. നല്ലൊരു മൂവി തന്നെയാണ് അസ്. ഒരുപാട് ഹിഡൻ സീക്രട്സ് ഉള്ള ഈ മൂവി എല്ലാവരും തീർച്ചയായും കണ്ടിരിക്കേണ്ടതാണ്. വീഡിയോയെ കുറിച്ചും സിനിമയെ കുറിച്ചും അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒരു അടിപൊളി മൂവിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.